കണ്ണൂർ എ ഡി എം ആയിരുന്ന നവീൻ ബാബുവിന്റെ മരണത്തിൽ പൂർണ്ണ ഉത്തരവാദിത്തമുള്ള പാർട്ടി അവിടുത്തെ കണ്ണൂർ പഞ്ചായത്ത് പ്രസിഡന്റായിട്ടുള്ള പി പി ദിവ്യയെ ഓൾറെഡി സി പി എം മാറ്റിയിട്ടുണ്ട്. പക്ഷേ അവർ അടിയന്തരമായി രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കേരള ഡെമോക്രാറ്റിക് യൂത്ത് ഫോറത്തിന് പേരിൽ നടത്തുന്ന കളക്ട്രേറ്റ് മാർച്ചാണിത്. എറണാകുളം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അതിശക്തമായ പ്രക്ഷോഭ പരിപാടികൾക്കാണ് കേരള ഡെമോക്രാറ്റിക് യൂത്ത് ഫ്രണ്ട് ഇവിടെ തുടക്കം കുറിക്കുന്നത്. സംസ്ഥാനത്തെ 14 ജില്ലാ കേന്ദ്രങ്ങളിലേക്കും കെ ഡി വൈ എഫിന്റെ കളക്ട്രേറ്റ് മാർച്ച് ഈ വരുന്ന ദിവസങ്ങളിലുണ്ടാവും. കാരണം നവീൻ ബാബുവിനെ പോലെ അഴിമതിരഹിതനായ ഒരു ഉദ്യോഗസ്ഥനെതിരെ നടത്തിയിട്ടുള്ള അയാളുടെ കുടുംബത്തോട് ചെയ്തിട്ടുള്ള ഈ നാടിനോട് ചെയ്തിട്ടുള്ള ഏറ്റവും വലിയ ചതിയാണ്. ഒരു രക്തരക്ഷസായിട്ടുള്ള പി പി ദിവ്യ എന്ന് പറയുന്ന ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിനെ ആ സ്ഥാനത്തു നിന്ന് മാറ്റിയെങ്കിലും അവരെ അടിയന്തരമായി അറസ്റ്റ് ചെയ്ത് ജയിലിലടക്കണമെന്ന ആവശ്യമാണ് കെ ഡി പി മുമ്പോട്ട് വയ്ക്കുന്നത്. ഈ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് സംസ്ഥാന വ്യാപകമായി കെ ഡി പിയും കെ ഡി വൈ എഫും സമരമാരംഭിക്കുകയാണ്. അതിന്റെ പ്രാഥമിക ഘട്ടത്തിലാണ് കേരള ഡെമോക്രാറ്റിക് യൂത്ത് ഫോറം ഇന്ന് എറണാകുളം കളക്ടറേറ്റിലേക്ക് മാർച്ച് നടത്തുന്നത്. ഇതിന്റെ ഔപചാരികമായ ഫ്ളാഗ് ഓഫ് കർമ്മമാണ് ഇവിടെ നടത്തുന്നത്. പ്രിയപ്പെട്ട ഞങ്ങളുടെ ജില്ലാ പ്രസിഡന്റ് ശ്രീ അമലിന് ഞാൻ ഈ ഫ്ളാഗ് കൈമാറിക്കൊണ്ട് ഈ മാർച്ച് ഉദ്ഘാടനം ചെയ്യുകയാണ്. നമ്മുടെ കെ ഡി വൈ എഫിന്റെ എറണാകുളം ജില്ലാ കമ്മിറ്റി നയിക്കുന്ന റാലിയാണ് ഇവിടെ നടക്കുന്നത്. എ ഡി എം ആയ നവീൻ ബാബുവിന്റെ കൊലപാതകത്തിന്റെ ഉത്തരവാദികളെ സി പി എം സംരക്ഷിക്കുന്നത്. സി പി എമ്മിന്റെ ഈ കപട രാഷ്ട്രീയത്തിനെതിരെ കെ ഡി വൈ എഫിന്റെ എറണാകുളം ജില്ലാ കമ്മിറ്റിയുടെ കളക്ടറേറ്റ് മാർച്ച് ഇവിടെ ആരംഭിക്കുകയാണ്. കെഡിപി സിന്ദാബാദ് കള്ളാ കള്ളാ പിണറായി രാജിവെക്കും പുറത്തു പോകും രാജിവെക്കും പുറത്തു പോകും കാട്ടുകള്ളാ പിണറായി കാട്ടുകള്ളാ പിണറായി രാജിവെക്കും പോപുറത്ത് പി പി ദിവ്യ അറസ്റ്റ് ചെയ്യുക. കെ ഡി പി സിന്ദാബാദ് അഴിമതി വീരൻ പിണറായി രാജിവെക്കു പുറത്തു പോകൂ. ഈ കുലാബ് സിന്ദാബാദ്. കെ ഡി പി സിന്ദാബാദ്. കെ ഡി വൈ എഫ് സിന്ദാബാദ്. സുഹൃത്തുക്കളെ,
എന്റെ സഹപാഠി ഞാൻ കഴിഞ്ഞ പ്രാവശ്യം അദ്ദേഹത്തിനെതിരെ മത്സരിച്ച യു ഡി എഫ് സ്ഥാനാർത്ഥിയൊക്കെയാണ്. പിന്നെ ഏത് വകുപ്പ്? ആരോഗ്യവകുപ്പ് എടുക്കുക, നിങ്ങൾ ആരോഗ്യവകുപ്പിനെ പറ്റി നോക്കുക. ഗവൺമെന്റ് ഹോസ്പിറ്റലിലൊക്കെ ടൈൽസൊക്കെ ഒട്ടിച്ചിട്ടുണ്ട്, മരുന്നുണ്ടോ? ഇല്ല. ഒരു മുറിവ് കുത്തി സൂചി നൂലുണ്ടോ? ഇല്ല. എല്ലാം പുറത്തുനിന്ന് പഞ്ഞി മാത്രമുണ്ട്. എന്തിനറിയാം? മരിച്ചു എന്ന മൂക്കി വെക്കാൻ സൗജന്യമായി പഞ്ഞി തരുന്ന ഒരു ആരോഗ്യവകുപ്പ്. ഏത് വകുപ്പ്? സിവിൽ സപ്ലൈസ്. അവേലി സ്റ്റോറിൽ ചെന്ന് അരിയുണ്ടോ? ഇല്ല. മുളമുണ്ടോ? ഇല്ല. മണ്ണെണ്ണ ഉണ്ടോ? ഇല്ല. എന്തോ ഉണ്ട്? ഒന്നുമില്ല. ചേട്ടാ ഒരു 500 രൂപയുടെ ചില്ലറ വരാ, കച്ചവടം നടക്കാത്തോണ്ട് അതുമില്ല. ചേട്ടാ തായും ദാഹോലും ഉണ്ടെങ്കിൽ മാന്യമായി കൂട്ടി വീട്ടിൽ പോയിരിക്കുന്ന നല്ലതെന്ന് പറയുന്ന അവസ്ഥ. ഏത് വകുപ്പ്? ട്രാൻസ്പോർട്ട് വകുപ്പ്. ഓരോ വകുപ്പുകൾ എടുത്ത് ഞാൻ പറയുന്നില്ല. അവർക്കൊക്കെ പറ്റിയ ഒരു പാർട്ടി സെക്രട്ടറി എം പി ഗോവിന്ദൻ മാഷ് എന്തോ പറയുന്നതെന്ന് മാഷിന് പോലും അറിയത്തില്ല. മാഷ, ഈ കേരളത്തിന്റെ സാമ്പത്തിക അവസ്ഥ ഇങ്ങനെ പോയാൽ എങ്ങനെയാകും? ഉടനെ മാഷ് കറങ്ങുന്ന ഭൂമിയുടെ ആദർഭാവങ്ങളെ വിഘടനം ചെയ്തുകൊണ്ടുള്ള, വൃക്ഷകളികം ചെയ്തുകൊണ്ടുള്ള, ഉന്മൂലനം ചെയ്തുകൊണ്ടുള്ള മാഷ എന്താ പറഞ്ഞത്? അത് ഉണ്ടക്കകത്ത് കയറി തോക്കിനകത്ത് കയറി വെടിവെക്കണ്ട. മാഷ ഞങ്ങൾ പറയുകയാണ്, മാഷ ചിക്കുപ്പുക്ക് ചിക്കുപ്പുക്ക് റൈലി കലക്കിട്ട് പാറുന്ന സ്റ്റൈൽ എഴുതിയോനും അറിയത്തില്ല, പാടിയോന്നും അറിയത്തില്ല, കേട്ടോന്നും അറിയത്തില്ല, ആർക്കും അറിയ അർത്ഥം അറിയത്തില്ല. ചാം ചക്കച്ചും ചക്കച്ചുമടി ചക്കച്ച ആർക്കും പറയാൻ അർത്ഥം എന്തുവന്നു? ഇതാണ് കേരളത്തിന്റെ സി പി എമ്മിന്റെ സെക്രട്ടറി പത്രസമ്മേളനം നടത്തി പറയുന്നത്. കേരളത്തിലെ ജനങ്ങളോട് ബാധ്യതയില്ല, വിദ്യാർത്ഥികളോട് ബാധ്യതയില്ല. വിദ്യാർത്ഥികളെ സ്കൂളായ ക്യാമ്പസിൽ അമ്മക്കും മക്കളും സഹോദരന്മാരും ഒക്കെ ഉള്ളതാണ്. ക്യാമ്പസിൽ അടച്ചിട്ട് ആഹാരം കൊടുക്കാതെ, കുടിവെള്ളം കൊടുക്കാതെ ദേശപരീക്ഷാബാലികൾ തല്ലിക്കൊല്ലുന്നു. കേരളത്തിൽ കേട്ടിട്ടുണ്ടോ നമ്മൾ? കോളേജിന്റെ മുമ്പിൽ ബോർഡ് വെക്കണം, വലിയ ഗേറ്റിന്റെ ഒക്കെ മുമ്പിൽ ബോർഡ് വെച്ചിട്ടുണ്ട്, പട്ടിയുണ്ട് സൂക്ഷിക്കുക. അതുപോലെ നമ്മൾ ഇനി കോളേജിന്റെ മുമ്പിൽ എസ് എഫ് ഐക്കാരുണ്ട്, വിദ്യാർത്ഥികളെ സൂക്ഷിക്കുക എന്ന് ബോർഡ് വെക്കേണ്ട അവസ്ഥയിലേക്ക് കേരളം എത്തിച്ചേർന്നിരിക്കുക. ദീർഘമായ ഒരു പ്രസംഗത്തിനൊന്നും ഞാൻ മുതിരുന്നില്ല. പൂരം കലക്കി മുഖ്യമന്ത്രി ഒന്ന് ആലോചിക്കണം. ഏ രാജ്യത്തിന്റെ മതേതരത്വം ഉൾക്കൊള്ളുന്ന, ഏ രാജ്യത്തിന്റെ കേരള സംസ്ഥാനത്തിന്റെ സംസ്കാര നിലയമായ, നമുക്ക് അതിജ്ഞാനപൂർവ്വം പറയാമെന്ന തൃശൂർ പൂരം ഈ പ്രദേശത്തിന്റെ മുഴുവൻ ഐശ്വര്യങ്ങൾക്ക് നിദാനമായ തൃശൂർ പൂരം കലക്കാൻ കൂട്ടുനിൽക്കുന്ന മുഖ്യമന്ത്രി, എന്നിട്ട് ബി ജെ പി സ്ഥാനാർത്ഥിയെ ആംബുലൻസിൽ കൂടെ കയറ്റി കൊണ്ടുവരിക, ആംബുലൻസിൽ കൊണ്ടുവരികയാണ്. അദ്ദേഹം എം പി പോലുമല്ല. അവിടെ കൊണ്ടുവന്ന് ബി ജെ പിക്ക് പരമധാനി വിരിച്ചു കൊടുക്കുകയാണ് തൃശൂർ എടുത്തോളാൻ. ഇപ്പൊ എന്താ സി പി എമ്മിന്റെ അവസ്ഥ? പാലക്കാട് പോലുള്ള സ്ഥലത്ത് മത്സരിക്കാൻ സി പി എമ്മിന് സ്വന്തം സ്ഥാനാർത്ഥികളില്ലാത്ത അവസ്ഥയിലേക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എത്തിച്ചേർന്നെങ്കിൽ അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം നിങ്ങളാണ്, നിങ്ങൾ തന്നെയാണ്. ഞങ്ങൾക്ക് നല്ല സന്തോഷമാണ്. കാര്യം അറിയോ, കേരളത്തിലെ കൊച്ചു കുട്ടികൾ പോലും എന്റെ വീടിനടുത്തൊരു കൊച്ചുകുട്ടി മിനിയാന്ന് ഒരുത്തിന് വിളിക്കുക, നീ പോടാന്ന് പറഞ്ഞു, നീ പോടാ പിണറായി. പിണറായി എന്ന് വിളിക്കുന്നത് പോലും കൊച്ചുകുട്ടികളെ അങ്ങോട്ടും ഇങ്ങോട്ടും കയറി വിളിക്കുന്ന പോലെ വിളിക്കുന്നു. ഈ പിണറായിടാ ഏ അവസ്ഥയിൽ കേരളം എത്തി നിൽക്കുന്നു. നമ്മൾക്ക് നാടിനോട് ബാധ്യതയുണ്ട്. ഓരോ കെ ഡി പി പ്രവർത്തകർക്കും, ഓരോ യു ഡി എഫ് പ്രവർത്തകർക്കും ഈ നാടിനോട് ബാധ്യതയുണ്ട്. കാരണം നമ്മുടെ കുഞ്ഞുകുട്ടികൾ ജീവിക്കേണ്ട നാടാണ് നാളെ ഇത്. ഏ നാട് വർഗീയവാദികൾക്ക് വേണ്ടി എഴുതിക്കൊടുക്കുവാൻ പോലെ അർഹത്തിരിക്കുന്ന പിണറായി വിജയന് ഞങ്ങളിവിടെ ഒരു താക്കീത് ചെയ്യുകയാണ്. പ്രിയ പോലീസ് സഹോദരന്മാരെ, ഞങ്ങൾ നിങ്ങൾക്കൊന്നും എതിരല്ല. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, നിങ്ങളുടെ മുകളിലിരിക്കുന്നവരെ ആരൊക്കെയാണ്? എനിക്ക് ഒരുപാട് പോലീസ് സുഹൃത്തുക്കളുമായി ബന്ധമുണ്ട്. എല്ലാം നിങ്ങളുടെ തുപ്പിയുടെ വില പോലും കളയുന്ന അവസ്ഥയിൽ രാജ്യം ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന പിണറായി വിജയൻ സ്റ്റേഷനിൽ കയറിയ സഹാവ് അങ്ങോട്ട് കയറിയ, പിന്നെ സഹാവ് ഡിവൈഎസ്പി പോലീസിന്റെ തുപ്പി അവന്റെ ആരെ അറസ്റ്റ് ചെയ്യുന്നു? എന്നാലും സ്റ്റേഷനിൽ കയറി പിടിച്ചു വലിച്ചുകൊണ്ടുവരിക. ഇതെന്ത് ന്യായം? ഇതെന്ത് നീതി? ഇതിനെതിരെ നമുക്കൊന്നും ഒറ്റ ശക്തിയായി കേരള ഡെമോക്രാറ്റിക് പാർട്ടിയുടെ യുവജന വിഭാഗം ഈ സമരം മുഴുവൻ തുടങ്ങുന്നെങ്കിൽ ഇത് കേരളത്തിൽ ഉടനീളം എല്ലാ ജില്ലകളിലും ഈ സമരം അലയടിച്ചുയരുകയും വരുന്ന ഉപതെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ എൽ ഡി എഫ് അവസാന ആണി, അവരുടെ സി പി എമ്മിന്റെ അവസാന ആണി. നമുക്കറിയാം, എറണാകുളത്ത് ഒരു ഡോക്ടറെ കൊണ്ടുവന്നു, ഡോക്ടർ തെക്കോട്ട് ഓടുന്നു, തൃക്കാക്കരന്ന് വടക്കോട്ട് ഓടുന്നു. അത് കഴിഞ്ഞപ്പോ കെ വി തോമസ് വരുന്നു,
كيفي توماس أنغوتو ذكاء لكشم أوتلة ركّا كريل وما توماس يجيشيت بولي نال بدينا أيرا أوتلة بودو بليل جانتي ومن يجيشيت بولي كيرلا تلا أيك جناج وبيبان ماي بوند سانة أرتيغل بريانغا غاندي هتوم بلي بوري بخش تلوينا دي كم بويان أدينا ورحم نمّل يدنا بخش جنادي بتيه بنيني كدري ولا سمرم ودرد بعوناهم نيرة بدي نهلا كلي هيرندك واقف ورنام ماي كندي كيتون بني نام ما ترون غيرين جيدو شريعة لندو ولد باقي ولد كذا سمسالي كان ولد بولد نيجا لي سمرتي أشوا دي جيدو تودر نولا سمرة بري بادي غل ماي ثاتي فرورتني ماي منوت بولنا بجد جود هي دارنا وكارن شريعة ركاب جود نرتن جاي كلي നവീൻ ബാബുവിന്റെ വിധവയോട് രണ്ട് പിഞ്ചു പെൺകുട്ടികൾ നിരുപമയും നിരഞ്ജനയും ഈ നാടിന്റെ കണ്ണുനീർത്തുള്ളികളായി നിൽക്കുകയാണ്. അവരോട് മറുപടി പറയാൻ ഈ പാർട്ടി മുന്നോട്ട് വരണം. എന്താ ഈ പാർട്ടി ചെയ്യുന്നത്? ഈ പാർട്ടിയുടെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി, സി പി എമ്മിന്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ പത്തനംതിട്ടയിലേക്ക് ഈ ശരീരം ശവശരീരം വലിച്ച വാഹനത്തോടൊപ്പം എത്തിയിരിക്കുന്നു. അതേസമയം ഡിവൈഎഫ്ഐയും കണ്ണൂരിലെ പാർട്ടിയും പി പി ദിനയെ ന്യായീകരിക്കുന്ന നികൃഷ്ടമായ നിലപാട് സ്വീകരിക്കുന്നു. ഒരേ സമയം വേട്ടക്കാരനോടൊപ്പവും ഇരയോടൊപ്പവും എന്ന നിലപാട് സ്വീകരിക്കാൻ ഈ നികൃഷ്ട ജീവികൾക്ക് മാത്രമേ കഴിയൂ എന്ന് കേരളം തിരിച്ചറിയുകയാണ്. ഇവരുടെ ധിക്കാരപരമായ നിലപാട്, ഈ കേരളത്തെ വലിച്ചു മുടിപ്പിച്ച ഒരു സർക്കാർ, ഒരു മുന്നണി സംവിധാനം ഭരിച്ചു മുടിപ്പിക്കുക മാത്രമല്ല, ഇന്നാട്ടിലെ ജനങ്ങളെ, നല്ലവരായ ഉദ്യോഗസ്ഥരെ കൊലയ്ക്ക് കൊടുക്കുക കൂടി ചെയ്യുകയാണ് എന്ന സത്യം കേരളം തിരിച്ചറിയുകയാണ്. പ്രിയപ്പെട്ടവരെ, മൂന്ന് തിരഞ്ഞെടുപ്പുകൾ നടക്കാൻ പോവുകയാണ് ഈ കേരളത്തിൽ. മൂന്ന് ഉപതെരഞ്ഞെടുപ്പുകൾ നടക്കാൻ പോവുകയാണ്. കേരളത്തിന്റെ മനസ്സെന്താണ് എന്നും ഈ ഇടതുപക്ഷ ജനാധിപത്യമുന്നണിയെയും സി പി എമ്മിനെയും എങ്ങനെയാണ് കേരളം വിലയിരുത്താൻ പോകുന്നത് എന്നും കേരളം കാണാൻ പോവുകയാണ്. നവംബർ 13-ാം തീയതി നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഒരു കാരണവശാലും കേരളത്തിലെ ജനാധിപത്യ സമൂഹം ഈ നികൃഷ്ട ജീവികൾക്ക്, ഈ നിരാധവന്മാർക്ക് മാപ്പ് കൊടുക്കുകയില്ല എന്ന് തീരുമാനിക്കുന്ന നാളുകളാണ് വരാനിരിക്കുന്നത്. ഇതുപോലുള്ള നിരവധി സമരങ്ങൾ ഈ കേരളത്തിന്റെ മണ്ണിൽ ഇരുവീരും കെ ഡി വൈ എഫും കെ ഡി വി എഫും കെ ഡി പിയും മറ്റ് യു ഡി എഫിലെ ഘടകകക്ഷികളും ഒക്കെ ഈ കേരളത്തിൽ നിരവധിയായ പോരാട്ടങ്ങൾ, ഒരാളെ കൊലയ്ക്ക് കൊടുക്കുന്ന കൊല്ലുന്ന രീതിയിലുള്ള ഒരു വാക്കുകൾ ജില്ലാ പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത് ഏറ്റവും മോശവും ഏറ്റവും ദയനീയവുമായ ഒരു കാര്യമാണ് എന്നുള്ളത് ഈ മോഹമൊട്ടാകെ കേൾക്കുന്ന രാജ്യങ്ങൾ പോലും മനസ്സിലാക്കുന്ന വിധത്തില് അത്ര ക്രൂരമായ പ്രണാളിയുടെ ആ സഖാക്കൾ ഈ തരം ഭൂഖ്യതരം ചെയ്യുമ്പോൾ ഉണർന്നിറങ്ങണം എന്ന് മാത്രമാണ് ആഘോഷം ചെയ്യാറുള്ളത്. പൂർണ്ണമായും ഈ അനുഭവിക്കുന്ന മുഴുവൻ പ്രവർത്തകരെ അഭിവാദ്യം ചെയ്യുന്നു. മുൻകൈയെടുത്ത ഇരിക്കുന്ന അഭിവാദ്യം ജിന്ദാബാദ്.
രാജ്യത്തെ പിണറായി രാജ്യത്തെ പുറത്തു പോകും കൊലയാളി സിപിഎം പിണറായിയുടെ സർക്കാർ സർക്കാർ ഉദ്യോഗസ്ഥ തല്ലി കൊല്ലുന്നേ കാട്ടുകള്ളം പിണറായി അഴിമതി വീര പിണറായി ഈ റാലിയിൽ വന്നിരിക്കുന്ന എല്ലാവർക്കും കെ ഡി പിയുടെ പേരിലും എന്റെ പേരിലും നന്ദി പറഞ്ഞുകൊള്ളുന്നു.